വ്യാജമദ്യം പിടിക്കാനെത്തിയ എക്സൈസ് എസ്ഐക്ക് വെട്ടേറ്റു. ശാസ്താംകോട്ട എക്സൈസ് എസ്ഐ ജോസ് പ്രതാപനാണ് വെട്ടേറ്റത്. ഗുണ്ടാലിസ്റ്റിൽപ്പെട്ട ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് റെയ്ഡിനെത്തിയ എസ്ഐയെ ആക്രമിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. വ്യാജമദ്യം വിൽക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റെയ്ഡിനെത്തിയതായിരുന്നു ശാസ്താംകോട്ട റേഞ്ച് എസ്ഐ ജോസ് പ്രതാപും ഗാർഡ് ജോഷി ജോസഫും. കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ പ്രതിയായ കടപ്പാമുറി കുമ്പള കോളനിയിൽ സോമരാജന്റെ മകൻ ശേഖരൻ എന്ന് വിളിക്കുന്ന ചന്ദ്രശേഖരൻ എസ്ഐയെ വടിവാൾ ഉപയോഗിച്ച് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഞാനും പാർട്ടിയും കൂടെ, ഞാൻ മഫ്തിയിലും പാർട്ടിയെ മാറ്റിയിട്ടിട്ട് ഞാൻ അവിടെ അന്വേഷണ രഹസ്യത്തിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ഇതവൻ എങ്ങനെയോ അറിഞ്ഞുകൊണ്ട് രണ്ട് ബൈക്കിനകത്ത് ഇവനും ശേഖരനും രഘുവെന്ന് പറഞ്ഞവനും കൂടെ വന്ന് വാളും കത്തിയൊക്കെ ആയിട്ട് ഭീഷണിപ്പെടുത്തി. അപ്പം ഞങ്ങളെ പിടിച്ചിറക്കുകയൊക്കെ ചെയ്തു അതിനകത്ത് നിന്ന്. അപ്പം ഞാനും ഇവനെയും കൂടെ പിടി വീണ് തറയെ കിടക്കുമ്പോൾ ഈ രഘു കുത്താൻ ശ്രമിക്കുകയും ഞാനത് തടയുകയും ചെയ്തു. അതിനുശേഷം പിന്നെ ആളുകളൊക്കെ കൂടി ഇപ്പോഴത്തേക്ക് യുവമാരവിടെ കൊലവിളിയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. തടയാൻ ചെന്ന ഗാർഡിനും മർദ്ദനമേറ്റു. ശേഖരനോടൊപ്പം കാസർഗോഡ് മൂപ്പൻ എന്ന് വിളിക്കുന്ന രഘുവും എക്സൈസ് സംഘത്തെ ആക്രമിക്കാനുണ്ടായിരുന്നു. സംഭവം നടന്നയുടൻ ഇരുവരും രക്ഷപ്പെട്ടു. വെട്ടേറ്റ എസ്ഐ ജോസ് പ്രതാപിനെയും ഗാർഡ് ജോഷിയെയും ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവരുടെയും നില ഗുരുതരമല്ല. കൊല്ലം എക്സൈസ് എസ് ഐ വി ആർ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഇന്ന് നടത്തിയ തെരച്ചിലിൽ ശേഖരന്റെ കൂട്ടാളി രഘു പിടിയിലായി. ഇയാളെ ശാസ്താംകോട്ട പോലീസിന് കൈമാറി. എക്സൈസ് എസ് ഐ ആക്രമിച്ച ശേഖരന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതപ്പെടുത്തി. ഏഷ്യൻ ന്യൂസ്, കൊല്ലം.